സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ പത്തൊൻപതാം ഞായറാഴ്ചത്തെ വചനവിചി വിചിന്തനത്തിലേക്ക് സ്വാഗതം ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം ഭക്ഷിച്ച് അതിജീവനത്തിൻ്റെ യാത്ര നടത്തി ഹോറേബിലെത്തിയ ഏലിയാ പ്രവാചകനെക്കുറിച്ചുള്ള ഒന്നാം വായനയും ഞാനാണ് ജീവനുള്ള അപ്പം എന്ന് പറയുന്ന യേശു ആ സുവിശേഷ ഭാഗവും ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസപ്പോസ്തലൻ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനവുമാണ് നമുക്ക് ധ്യാന വിഷയമായിട്ട് കിട്ടിയിരിക്കുന്നത് ഏലിയാപ്രവാചകൻ്റേത് അതിജീവനത്തിൻ്റെ യാത്രയാണ് വിവശനായിട്ട് ഏകനായി പ്രവാചകൻ നടത്തുന്ന യാത്രയും മരണത്തിനായുള്ളതിൻ്റെ പ്രാർത്ഥനയും ഒക്കെ നമുക്കറിയാവുന്നതാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലാണ് മരണത്തിനായി പ്രാർത്ഥിക്കുന്ന ഏലിയാപ്രവാചകന് പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂതനും പ്രവാചകനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം കൊടുക്കുന്നു ഈ അപ്പം ഭക്ഷിച്ച് പ്രവാചകൻ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലേക്ക് യാത്ര ചെയ്യുന്നു ഹൊറേബിൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതായിട്ട് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ അനുഭവിക്കുന്ന ആ സംഘർഷം അതുപോലുള്ള സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഒത്തിരി മനുഷ്യർ ഏകരായിട്ട് നിരാശപ്പെട്ടുകൊണ്ട് അനുദിന ജീവിതയാത്ര നടത്തുന്നവർ എലിയാപ്രവാചകനെപ്പോലെ നമ്മൾക്കും ശക്തി ലഭിക്കുവാനായിട്ട് ലഭിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ഒരു മുന്നാസ്വാദനമെന്ന് നമുക്ക് വേണേൽ പറയാം എലിയാപ്രവാചകന് കൊടുത്ത ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ദിവസത്തെയും നാൽപ്പത് രാത്രിയിലെയും യാത്ര മനുഷ്യജീവിതത്തിലെ യാത്രയോട് നമുക്ക് തുലനം ചെയ്യാവുന്നതാണ് അവസാനം ഈ അപ്പം ഭക്ഷിച്ച പ്രവാചകൻ ഹോറേ മലർത്തിയതുപോലെ നമുക്കും പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ആ ശക്തിയിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ എലിയാപ്രവാചകനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുടുകല്ലിൽ അപ്പവും ഭക്ഷിച്ച് അതിജീവനത്തിൻ്റെ യാത്ര നടത്തി ദൈവത്തിൻ്റെ മലയിലെത്തിച്ചേർന്ന എലിയാപ്രവാചകൻ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മാതൃകയാണ് സംഘർഷങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തിരിഞ്ഞോടാനുള്ളതല്ല ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘർഷങ്ങളെ നേരിടുക അതിജീവനത്തിൻ്റെ യാത്ര നടത്തുക പരിശുദ്ധ കുർബാന നമുക്ക് ജീവിതയാത്രയിൽ പാതേയമായിട്ട് മാറും ഒന്നാം വായനയുടെ സന്ദേശം അതാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ അസന്നിഗ്ധമായിട്ട് ഒരു കാര്യമാണ് ഞാനാണ് സ്വർഗത്തിനിറങ്ങിയ അപ്പം ഞാനാണ് ജീവൻ്റെ അപ്പം വിശ്വസിച്ചുകൊണ്ടിത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുമെന്ന് ഈശോ പറയുമ്പോൾ ഇതിനെതിരെ പിറുവിറുക്കുന്ന യഹൂദരെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നു മൂന്ന് രീതിയിലാണ് യഹൂദർ ഇതിനോട് പ്രതികരിക്കുന്നത് ഒന്നവർ പിറുവിറുക്കുന്നു രണ്ടാമത് ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ സംശയിക്കുന്നുണ്ട് സംശയിക്കുന്നതിന് കാരണം അവർ പറയുന്നത് ഇവനിതെങ്ങനെ പറയുവാനായിട്ട് സാധിക്കും എങ്ങനെ ജീവനുള്ളപ്പം ഇവന് തരാനായിട്ട് സാധിക്കും കാരണം ഇവൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും നമുക്കറിയാവുന്നതല്ലേ പിന്നെ ഇവന് ഇതെങ്ങനെ തരുവാനായിട്ട് സാധിക്കും അപ്പോൾ അവൻ്റെ അസ്തിത്വത്തിൽ ഇവർ സംശയം പ്രകടിപ്പിക്കുന്നു മൂന്നാമത് സുവിശേഷം വായിച്ചു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചവർ തർക്കിക്കുന്നു ഇപ്പം ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ മൂന്ന് രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് പെറിവെറുക്കൽ സംശയിക്കൽ തർക്കിക്കൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഈശോ അസന്യഗ്ധമായിട്ട് പറയുന്ന ഇതാണ് സ്വർഗത്തിനിറങ്ങിയ ജീവൻ്റെ അപ്പം ഞാനാണ് വിശ്വസിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് നിത്യജീവനിലേക്ക് നയിക്കും അത് അമർത്യതയുടെ ഭക്ഷണമാണ് ആത്മാവിൻ്റെ ഭോജനമാണ് ലൗകികമായിട്ടുള്ള ഭക്ഷണത്തെ നിങ്ങൾ അന്വേഷിക്കരുതും ദൈവം തരുന്ന സ്വർഗീയ ഭക്ഷണത്തെ അന്വേഷിക്കണമെന്നാണ് ഈശോ ഇതിലൂടെ പറയുന്നത് ഓഹന്നാൻഡസ് വിശേഷം തന്നെ അധ്യായത്തിൽ വ്യക്തമായിട്ട് ഇങ്ങനെ കൂടെ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ജി അവൻ്റെ ഹൃദയ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവൻ്റെ അരുവി ഒഴുകുമെന്ന് പറയുന്നു ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഈശോയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക നമ്മളുടെ പ്ലാനും പദ്ധതികളുമൊക്കെ മാറ്റിവെക്കുക ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുക അവൻ പറയുന്നത് കേൾക്കുക അനുസരിക്കുക അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക നമ്മളുടെ പദ്ധതികളൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ സഞ്ചരിക്കൽ ശരിക്കും പ്രവാചകനും മരണത്തിന് വേണ്ടി ആ ചെടിയുടെ കീഴിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പം ഭക്ഷിച്ചവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒരേബിലേക്ക് യാത്ര നടത്തും എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ യാത്ര തന്നെയാണ് അബ്രഹാമത്തിൻ്റെ യാത്രയും അതുതന്നെയാണ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മൊറിയാമലയിലേക്ക് അബ്രഹാം നടക്കുന്നതും വിശ്വാസത്തിൻ്റെ യാത്രയാണ് അതുപോലുള്ളൊരു യാത്ര നടത്താനാണ് ഈശോ ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുക പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കുക ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയാകുന്ന ഈയപ്പം നമ്മളിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഓർമ്മശക്തിയും ഇച്ഛാശക്തിയും എല്ലാം ദൈവത്തിന് കീഴ്പ്പെടുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയാൽ രൂപാന്തരപ്പെടും അത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കും അപ്പോൾ അതിജീവനത്തിൻ്റെ യാത്രയെക്കുറിച്ച് ഒന്നാം വായനയും സുവിശേഷം പറയുന്നത് നമ്മൾ അമർത്യതയുടെ അപ്പം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് അമർത്യതയുടെ അപ്പമാണ് പരിശുദ്ധ കുർബാന അതിനെക്കുറിച്ചാണ് ഈശോ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ട മനോഭാവം പെറുപെറുക്കലല്ല സംശയിക്കലല്ല അവിടെ തർക്കിക്കലല്ല മറിച്ച് വിശ്വസിക്കുക പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക അവൻ നയിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തുക ഇതിൻ്റെയൊക്കെ ഒരു ഉപസംഹാരമായിട്ട് ഒരു കൺക്ലൂഷനായിട്ടാണ് നമ്മൾ കാണുന്നത് രണ്ടാം വായന രണ്ടാം വായന വിശുദ്ധ പവലോസപ്പോസ്തലൻ എഫേസൂസുല സഭയുടെ സഭയ്ക്കിടുന്ന ലേഖനത്തിൽ നാലാമധ്യായത്തിൽ പറയുന്നത് ക്രീസ്തുവിലുള്ള ജീവിതം പതിജീവനത്തിൻ്റെ യാത്ര നടത്തി അമർത്തിയതിൻ്റെ ഭക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടത് എന്താണ് ക്രീസ്തുവിൽ ജീവിക്കുക ക്രിസ്തുവിൽ അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ രണ്ടാം വായന വ്യക്തമായിട്ട് പറയുന്നുണ്ട് വർജിക്കേണ്ട തിന്മകളും ആർജിക്കേണ്ട നന്മകളും തിന്മകളുടെ ഒരു വലിയ പട്ടിക തന്നെ ഇവിടെ വിശുദ്ധ ഓലോസപ്പോസ്ലൻ എഫ് എ സുസലസഭയോട് പറയുന്നുണ്ട് ക്രോധം വേണ്ട വെറുപ്പ് വേണ്ട വിദ്വേഷം വേണ്ട കാരണം അത് പരിശുദ്ധ കുർബാനയുടെ ചൈതന്യവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല അമൃത്യയുടെ ഭക്ഷണം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മൾ മാറ്റിവയ്ക്കേണ്ട മനോഭാവങ്ങൾ ഒരു പട്ടിക പറയുന്നതോടൊപ്പം തന്നെ ക്രൈസ്തുവരുടെ ജീവിതത്തിൽ വിശുദ്ധ പൗലോസപ്പോസിന് എടുത്തു പറയുന്നത് സ്നേഹത്തിൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരിക പരിശുദ്ധ കുർബാന തീർച്ചയായിട്ടും അതിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ആകയാൽ ഈശോയിൽ സ്നേഹമുള്ളവരെ അതിജീവനത്തിൻ്റെ യാത്ര നടത്തിയ എരിയാ പ്രവാചകൻ ഹൊറേവ് മലയിൽ വരിക വരികയെന്ന് പറയുന്നത് നിത്യതയുടെ കവാടത്തിലെത്തുകയാണ് പക്ഷേ അത് ഏരിയ പ്രവാചകൻ സ്വീകരിച്ച ഭക്ഷണമെന്ന് പറയുന്നത് അത് ബാഹ്യമായിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു അത് നിത്യതയിലേക്ക് പൂർണ്ണമായിട്ടും നയിച്ചൊരു ഭക്ഷണമല്ലായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയ പ്രവാചകൻ സ്വീകരിച്ച ഈ ചുടുകല്ലി ചുട്ടെടുത്ത അപ്പം നിത്യത കവാടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട് അവിടെയാണ് നമ്മൾ സുവിശേഷത്തിലെ ചിന്തകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത് ആ സ്വർഗത്തിനിറങ്ങിയ അപ്പം തരുന്നത് ഈശോയാണ് അത് നമ്മളൊക്കെ ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഒത്തിരി ആദരവോടുകൂടെ കാണുന്ന പരിശുദ്ധ കുർബാനയാണ് അവിടെ സ്വർഗം ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ അമർത്യതയുടെ ഭക്ഷണമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആത്മാവിൻ്റെ ഏറ്റവും നല്ല ഭോജ്യമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അവിടെ സ്വർഗവും ഭൂമിയും നമ്മളുടെ ആത്മാവിൽ കണ്ടുമുട്ടുന്ന നിമിഷമാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് ഉയരുന്ന നിമിഷമാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അസുലഭമായിട്ടുള്ള നിമിഷമാണ് പരിശുദ്ധ കുർബാന അത് നമ്മൾ ഒത്തിരി ആദരവോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക അമർത്ഥ്യയുടെ ഭക്ഷണം സ്വീകരിക്കുക അവിടെ തീരുന്നില്ല ഈ ബലിയർപ്പണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ദേവാലയം വിട്ടിറങ്ങുമ്പോൾ ജീവിക്കേണ്ട ചൈതന്യത്തെക്കുറിച്ചും എഫ് എ സുശില സഭയിൽ പറയുന്നു അവിടെ നമ്മൾ വർജിക്കേണ്ട കുറേ തിന്മകളുണ്ട് അനുദിന ജീവിതത്തിൽ അതെല്ലാം നമ്മൾ വർജിച്ചു കഴിയുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കേണ്ട കുറേ നന്മകളുമുണ്ട് അതിനെക്കുറിച്ചും എഫ് എ സുശില സഭയ്ക്കെഴുതി പറയുന്നു അതൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഒരു ജീവിക്കുന്നപ്പം നമ്മൾ ഓരോരുത്തരും ആ ജീവിക്കുന്നപ്പത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഇടങ്ങളിൽ മാറും അവിടെ ക്രൈസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് സാധിക്കും ആ ഒരു കൃപാവരത്തിലേക്ക് ഈശോ എല്ലാവരെയും നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അമേന